നിവാസസ്ഥലം കൃപാസനം. ഞാൻ കൊല്ലത്തു നിന്നാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേര് ബിന്ദു ക്ലീറ്റസ്. ഞാൻ കൊല്ലം ബെൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. എൻ്റെ ഹസ്ബൻഡ് 2023 ജനുവരി 26 രാത്രി ഒരു ശ്വാസം മുട്ടുപോലെ വന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബെൻസുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി അൺകോൺഷ്യസായി, പിന്നെ വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി. അവർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. അവിടെ ചെന്നപ്പോഴത്തേക്ക് മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ CPR കൊടുത്തു. ഞങ്ങൾ രണ്ട് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ CPR കൊടുത്ത് വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി. ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. വെൻറ്റിലേറ്റർ മാറ്റിയ ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ അവിടെയും ഡോക്ടർമാർ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഞാൻ എൻ്റെ വാശിയിൽ ഞാൻ അവിടെ തന്നെ കിടത്തി. 28 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 33 ദിവസം ആൻജിയോപ്ലാസ്റ്റി ചെയ്തേണ്ടി വന്നു. അറ്റാക്കും സ്ട്രോക്കും ഒരുമിച്ച് വന്നു. അപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ പുള്ളിക്ക് പിന്നെ ബ്ലീഡിങ് നിൽക്കാനുള്ള ഗുളിക കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി, വെൻറ്റിലേറ്ററിലായി. പിന്നെ 28 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. പിന്നെ അത് വെൻറ്റിലേറ്റർ മാറ്റി. പിന്നെ ഇവിടുന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് ഞാൻ ICU കയറുമ്പോഴത്തേക്ക് പുള്ളിയുടെ വായിലുമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. തൈലം തേച്ച് നെറ്റിയിലൊക്കെ തേക്കുമായിരുന്നു. അങ്ങനെ 33 ദിവസം ICU കടന്നു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, പക്ഷേ സംസാരിക്കത്തുമില്ല. ട്രാക്യൂസ്റ്റമി ചെയ്ത് വെൻറ്റിലേറ്ററിൽ കിടന്നും ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ ട്രാക്യൂസ്റ്റമി ചെയ്ത്, അങ്ങനെ സംസാരശേഷി പോയി. അങ്ങനെ 28 ദിവസം കഴിഞ്ഞു, ട്രാക്യൂസ്റ്റമി ക്ലോസ് ആയില്ല. 33 ദിവസം അവിടെ ICU കിടത്തിയിട്ട് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത്. പിന്നെ ടോട്ടൽ നമ്മൾ 58 ദിവസം കിംസ് ആശുപത്രി കിടന്നായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നടക്കത്തുമില്ല, ബെഡ്ഡഡ് പേഷ്യൻ്റ് ആയിട്ടാണ് ഇറങ്ങിയത്, സംസാരിക്കത്തുമില്ല. ട്രാക്യൂസ്റ്റമി ചെയ്ത ഹോള് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാത്തുവിൻ്റെ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മോളാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കിംസിൽ കിടക്കുമ്പോൾ ഇവിടെ എല്ലാ മാസവും വന്ന് മാസത്തിന് 2-3 പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ഫലമായി നമ്മൾക്ക് നന്നായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം വരുന്നു എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. പക്ഷേ ഇപ്പോഴും നന്നായി മാറ്റമുണ്ട്, സംസാരിക്കും. ഇപ്പം എണീറ്റ് നടക്കാറായി. പതുക്കെ നടക്കുന്നുണ്ട്. ഇത്രയും മാറ്റം തന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒത്തിരി ഒത്തിരി നന്ദി മാതാവിന്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വസ്തു ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു കൊച്ചപ്പൻ്റെ മകൻ ഒരു അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു വാക്ക് തർക്കത്തിൽ വയറിൽ കുത്തുകൊണ്ടിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു. അതും വെൻറ്റിലേറ്ററിലായിട്ട് ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. അപ്പോൾ ആളിൻ്റെ കൊച്ചപ്പൻ്റെ മക്കൾ പെമ്മക്കൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചാ ഓടി വരണേ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അച്ചാച്ചൻ്റെ കാര്യം ഭയങ്കര ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി കൊല്ലം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ICU ഞാൻ കയറിയിട്ട് ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം എടുത്ത് ആ മകൻ്റെ എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ മകനെ പൂർണ്ണ സൗഖ്യം നൽകി അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ICU ആ മകനെ പുറത്ത് വാർഡിലേക്ക് മാറ്റി. ഇന്നിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അടുത്തത്, ഞാനിവിടെ 2018 ഉടമ്പടി എടുത്തത്. 2018 നവംബറിലാണ്. അപ്പം ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് പുതുക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ട്രെയിനായിരുന്നു വരുന്നത്. വീട്ടിൽ ചെന്ന് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ട്, ഇളയ ആൾക്ക് അപ്പോൾ 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട്, അപ്പോൾ ആളപ്പോൾ അത്ര ചൂടായിരുന്നു, അപ്പോൾ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോയിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേ ആൾ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ പറഞ്ഞു, നീ ഇങ്ങനെ ആവശ്യമില്ല, എപ്പോഴും എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ, ഇതിന് ഇങ്ങനെ പോയി എന്നെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നീ ഇനി മേലെ ഇവിടെ നിന്ന് ഇറങ്ങണ്ട, ഉടമ്പടിയോ ഒന്നും എടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വിലക്കി. അപ്പം ഞാനും മനസ്സിൽ കരുതി, എൻ്റെ അമ്മ മാതാവ് എന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഈ മണ്ണിൽ വരുന്നു, അന്നേ ഞാൻ ഇനി ഇവിടെ വരികയുള്ളൂ എന്ന്. അപ്പം ഞാൻ അവിടെ നിശ്ചയമായിട്ട് നിന്നു. അപ്പോൾ എനിക്ക് പിന്നെ ആയപ്പോഴേക്കും ശാരീരികമായ അസ്വസ്ഥതകൾ, തേയ്മാനം,
അങ്ങനെ കുറേ വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ തന്നു തുടങ്ങി. എനിക്കൊരു ജോലി ചെയ്യാൻ വയ്യ വീട്ടിലെ. അപ്പം ആൾ വന്ന് കയറുമ്പോൾ ഇല്ല, ഞാൻ കിടന്ന് കരയുന്നതാണ് കാണുന്നേ. എനിക്ക് ഒന്നും ചെയ്യ മുന്നോട്ട് ഓരോ ദിവസവും നീക്കാൻ വയ്യ. അപ്പം എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ്, നീ നമുക്ക് രണ്ടുപേർ കൂടി മാതാവിൻ്റെ അടുത്ത് പോവാ. അപ്പോൾ എനിക്ക് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പറയിച്ച അവസ്ഥയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ, ഇപ്പം എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഉടമ്പടി എല്ലാ പ്രാവശ്യം വന്ന് പുതുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇപ്പം ഈ അങ്കിളിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും ഞങ്ങൾ രണ്ടുപേരും ബെൻസേർ ഹോസ്പിറ്റലിൽ നിന്ന് അതിരാവിലെ അങ്കിളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസം രാവിലെ പോലും ഉടമ്പടി പുതുക്കലിൻ്റെ ഒരു വസ്തുക്കളും ഞാൻ കൊണ്ടുപോയില്ല. പക്ഷേ അന്ന് വെളുപ്പിന് രാവിലെ ഞങ്ങൾ അവിടുത്തെ ഗ്രോട്ടോയിൽ പോയി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയാണ് അങ്കിളിനെ കൊണ്ടുപോകുന്നതിന് മുന്നേ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടി വന്നു നിന്നാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. ഞങ്ങൾ ആ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മനസ്സിൽ അപ്പോഴും പറയും, അങ്കിൾ തിരിച്ചു വരും. ഞാൻ ഈ ആൻറ്റിയോട് എപ്പോഴും പറയും, ആൻറ്റി വിഷമിക്കരുത്, അങ്കിളുടെ ഒന്നും പറ്റില്ല, അങ്കിൾ തിരിച്ചു വരും എന്ന് ഞാൻ ഉറപ്പായി പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അന്ന് തൊട്ട് ഇന്ന് വരെയും മാതാവിൻ്റെ എന്ത് പ്രാർത്ഥന പഠിക്കാനായാലും ഇവിടെ വരുന്നതിനാലും കൊണ്ടുപോകുന്നതിനാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ രണ്ടുപേരോടെയാണ് വീട്ടിൽ പോകുന്നത്. ചില ദിവസം ഞങ്ങൾ മൂന്ന് മക്കളുമായിട്ടും വരും. അപ്പം എൻ്റെ വീട്ടിൽ കുർബാനയ്ക്ക് പോകാനായാലും എല്ലാ കാര്യത്തിലും പള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതിനാലും കുടുംബത്തിൽ ശാന്തി സമാധാനം ഒക്കെ കിട്ടി. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലാറുണ്ട്. അതിനുശേഷം അത് ഞങ്ങൾ 8-9 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ്. അപ്പോൾ അതെല്ലാം അമ്മ മാതാവ് നീക്കം ചെയ്തു. എനിക്കും എൻ്റെ അനിയനും അതേപോലെ തന്നെ വാടക വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അവർക്കും ഒരു വീട് ഒരുക്കി കൊടുത്തും അവരവിടെ താമസത്തിന് കയറി. അപ്പോൾ അടുത്ത മാസം 25-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് കർമ്മം നടത്തുകയാണ്. അപ്പോൾ അതും മാതാവ് എനിക്ക് ഒരുക്കി തന്നു. പിന്നീട് എനിക്കിങ്ങനെ ഭയങ്കരമായ തലവേദനയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഭയങ്കര തലവേദന വരുമായിരുന്നു. അതിലിങ്ങനെ കുനിയുമ്പോഴിങ്ങനെ മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്ന എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ENT ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അത് തലച്ചോറിൽ നിന്നുള്ള വെള്ളമാണ്, അതങ്ങനെ പൊയ്ക്കൂടാന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തലമുണ്ടയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ മരുന്ന് കഴിച്ചു. എനിക്കിങ്ങനെ ഒത്തിരി സൗണ്ട് ഒന്നും കേൾക്കുമ്പോൾ ഒക്കെ ചെവിയൊക്കെ ഭയങ്കര വേദന എടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്കത് കുനിയുമ്പോഴേക്കും പോകും, ആ തലവേദനയും കൂടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുനിഞ്ഞുള്ള ഒരു ജോലിയും ചെയ്യരുത്. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കുടുംബത്തിൽ കഴിയുമ്പോൾ നമുക്കങ്ങനെ ജോലികൾ ചെയ്യാതിരിക്കാൻ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ, മരുന്ന് കഴിക്കും ജോലികളും ചെയ്യും. അങ്ങനെ ഞാനിവിടെ വന്ന് 2 വർഷം മുന്നേ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഈ വിളക്കിൽ എണ്ണ തൊട്ട് നെറ്റിയിൽ തൊട്ടിട്ട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ ഈ തലവേദന അങ്ങനെ മാറ്റിത്തരണം. കാരണം ഡോക്ടർ പറഞ്ഞത് ഇത് എവിടെ തലച്ചോറിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഏത് ഭാഗത്ത് നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാനിങ് ഉണ്ട്. അത് ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് അമൃത ഹോസ്പിറ്റലിലേക്ക്. അത് ഇച്ചിരി എക്സ്പെൻസീവാണ്. 3 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടന്ന് ഇതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ എന്താ, മെലിഞ്ചൈറ്റിസ് എന്ന രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ അപ്പം ഞാൻ അമ്മയോട് വന്ന് കരഞ്ഞ് പറഞ്ഞു, എനിക്ക് ഇനി ഒരു ചികിത്സയ്ക്കോ കാര്യത്തിനോ ഒന്നും പോകാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനോ ആരുമില്ല. എനിക്കൊരു വലിയ ഒരു അസുഖത്തിലേക്കൊന്നും എൻ്റെ അമ്മ തള്ളിവിടരുത്, എൻ്റെ അമ്മയെ എന്നെ അതിൽ നിന്നും മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് എണ്ണയെടുത്ത് നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് ഈ വിളക്കിൽ നിന്ന് എണ്ണയിട്ട്. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ തലമണ്ടയിൽ നിന്ന് ആ വെള്ളം എൻ്റെ വിരക്കവും നിന്ന് എൻ്റെ തലവേദനയും മാറിക്കിട്ടി. എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരിയേറെ മാതാവുമായിട്ടും ഈശോയായിട്ടും അടുക്കുവാൻ പറ്റി, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുവാൻ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഡയാലിസിസ് ചെയ്ത് സാമ്പത്തികമായിട്ടൊക്കെ നമ്മളും അധികം സാമ്പത്തികമൊന്നുമില്ല. ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കും അവരുടെയൊക്കെ വീടുകളിലേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി നമ്മുടെ അടുത്തുള്ളവർക്ക്. പിന്നീട് പിന്നെ വൃദ്ധസദനത്തിലേക്കുള്ള സാധനങ്ങൾ മറ്റുള്ള ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം, ചികിത്സാ സഹായങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം എല്ലായിടവും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്ന എല്ലാവർക്കും എന്നെ ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്നും മാതാവിനോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി. പത്രോസ്ലിഹയുടെ 1 ലേഖനം 2-ാം അധ്യായത്തിൽ 24-ാം തിരുവചനങ്ങളിൽ അരുളി ചെയ്യുന്നു,
നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി. തൻ്റെ അങ്കിളിനെ ഇവിടെ കൊണ്ടുവന്ന് ആ അങ്കിളിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ മകൻ ഏതവസ്ഥയിൽ, അതായത് സ്ട്രോക്കും അറ്റാക്കും ഒരുമിച്ച് വന്ന് പിന്നീട് അൺകോൺഷ്യസ് ആവുകയും 28 ദിവസം വെന്റിലേറ്ററിലും അതുപോലെ 58 ദിവസം മൊത്തം ICU ആയി കിടന്ന മകനെയാണ് ഇന്ന് ഈ അൾത്താരയിൽ അമ്മ മാതാവിൻ്റെ നടയാണ് ആദ്യമായിട്ട് ആ മകൻ കാലെടുത്ത് വെച്ച് കയറുന്നതെന്നാണ് നാം കണ്ടത്. അപ്പോൾ ഈ ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി. മരുന്നോ ലേപനമോ അല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത് എന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നാം അനുഭവത്തിൽ, അതായത് നാം കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോവുക. മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻപിൽ വന്ന് നിന്ന് ഇന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയത്. ട്രക്കിയോസ്റ്റമി മൂലം സംസാരിക്കാനും ഇനി പറ്റില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. ആ മകൻ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതായത് ഉടമ്പടി ജീവിതവും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും, അത് എങ്ങനെയാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1:1 നാം വായിക്കുന്നുണ്ട്. അപ്പോഴങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നാം കാണുമ്പോൾ ഇത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ ജീവിതവിശുദ്ധീകരണം വന്നിട്ട് വ്യക്തികൾക്ക് ജീവിതത്തിലെ മാറ്റം വന്നിട്ട് അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്ന ആ മക്കളിലൂടെ കർത്താവ് കൃപകൾ ഒഴുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ സാധിക്കുന്നതും. ആ മകന് പരിപൂർണമായിട്ട് ഇപ്പോൾ തൻ്റെ തനിക്ക് പിടിച്ച് നടക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ആ മകൻ ഇന്ന് മാറി. അതിനുശേഷം വീണ്ടും ഈ മകള് തൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ കുടുംബസമാധാനം, തൻ്റെ ഹസ്ബൻഡിന് തന്നെ വന്ന മാറ്റങ്ങൾ, 9 വർഷമായിട്ട് വാടക വീട്ടിൽ കഴിയുന്നവർക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുന്നു, തനിക്ക് മാത്രമല്ല തൻ്റെ സഹോദരന് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമല്ല, ഈ മകൾ പറഞ്ഞു, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റം വന്നു, എനിക്ക് ദൈവവുമായിട്ട് അടുക്കാൻ പറ്റി, എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരിയേറെ മെച്ചപ്പെട്ടതായി, തീഷ്ണതയുള്ളതായി എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങളാണ് കർത്താവ് നമുക്ക് കൃപകളുടെ ചാനലുകളായിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നത്. ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.